हलो फ्रेंड्स वेलकम टू पी एस इनसाइट इन नामिवे डिस्कसा केरला पी एस रहा हाई स्कूल असिस्टेंट मलयालम चौद्य पेपर चौद्य नमुक चौद्य कड़क इद चौद्य जी के सेंशन पीड़ वर एण्ड चौद्य मलयालम भागत चौद्यम नोक Which act proposed diarchy in the center during the British rule? अतः ये चौद्यम इदाना ब्रिटिश भरणकाल सेंटर अदाय नम्बर तलस्थान द्विभरण ऐर्पय आक्ट प्रकार चौद्यम अब ऑप्शन्स इन शरी उत्तरम शरी उत्तरम गवर्नमेंट ऑफ इंडिया आक्ट 1935 1935 गवर्नमेंट ऑफ इंडिया आक्ट प्रकार केन्द्र ब्रिटीश द्विभरण ऐर्पय 1919 द्विभरण ऐर्पय प्रोविशियल डायर्की परीड सेंटर मोल 1935 गवर्नमेंट ऑफ इंडिया आक्ट प्रकार द्विभरण ऐर्पय രണ്ടാമത്തെ ചോദ്യം മഹാത്മാ ഗാന്ധി പാർട്ടിസിപ്പേറ്റഡ് ഇൻ വിച്ച് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അതായത് മഹാത്മാ ഗാന്ധിജി ഏത് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് പങ്കെടുത്തിട്ടുള്ളത് എന്നാണ് ചോദ്യം അദ്ദേഹം രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് പങ്കെടുത്തിട്ടുള്ളത് 1931 ലായിരുന്നു ആ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത് ലോർഡ് ഇർവിൻ്റെ കാലത്തായിരുന്നു അത് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത് ലണ്ടനിലായിരുന്നു മൂന്നാമത്തെ ചോദ്യം ഹൂ സെലിബ്രേറ്റഡ് ഡിസംബർ 22nd 1939 ആസ് ദ ഡേ ഓഫ് ഡെലിവറൻസ് വെൻ ദ കോൺഗ്രസ് മിനിസ്ട്രീസ് റിസൈൻഡ് അതായത് ഏത് പാർട്ടിയാണ് 1939 ഡിസംബർ 22nd ഡേ ഓഫ് ഡെലിവറൻസ് ആയിട്ട് ആചരിച്ചത് ഓപ്ഷൻസ് നോക്കാം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹോം റൂൾ ലീഗ് ഗദ്ദാർ പാർട്ടി മുസ്ലിം ലീഗ് ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുസ്ലിം ലീഗാണ് 1939 ഡിസംബർ 22nd ഡേ ഓഫ് ഡെലിവറൻസ് ആയിട്ട് ആചരിച്ചത് അതായത് ഇതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ അനുവാദം കൂടാതെ അന്നത്തെ ഗവർണറായിരുന്ന ലോർഡ് ലിൻലിത്ഗോ ഇന്ത്യയെ ബ്രിട്ടീഷുകാരുമായിട്ട് ചേർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരെ യുദ്ധത്തിൽ പങ്കാളികളാക്കി അപ്പോൾ ഇന്ത്യക്കാരുടെ അനുവാദം കൂടാതെ ഇന്ത്യയെ യുദ്ധത്തിൽ പങ്കാളിയാക്കിയത് കൊണ്ടാണ് 1939 ഡിസംബർ 22nd ഡേ ഓഫ് ഡെലിവറൻസ് ആയിട്ട് ആചരിച്ചത് അടുത്തത് നാലാമത്തെ ചോദ്യമാണ് ഹൂ വാസ് ദ ഫസ്റ്റ് സത്യാഗ്രഹി ഫോർ ഗാന്ധിജീസ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ മൂവ്മെൻറ്റ് ഇൻ 1940 അതായത് 1940 ഇൻഡിവിജ്വൽ സത്യാഗ്രഹം അഥവാ വ്യക്തി സത്യാഗ്രഹം നടന്നത് അപ്പോൾ അതിലാദ്യത്തെ സത്യാഗ്രഹി ആരായിരുന്നു എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് വിനോബ ഭാവെയായിരുന്നു 1940 വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യത്തെ സത്യാഗ്രഹിയായിരുന്നത് അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് ഹൂ വാസ് ദ പ്രൊപ്പണൻ്റ് ഓഫ് ദ ഡ്രെയിൻ തിയറി നമുക്കറിയാം ഡ്രെയിൻ തിയറി എന്ന് പറഞ്ഞാൽ ചോർച്ച സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ദാദാഭായ് നവറോജിയാണ് ഡ്രെയിൻ തിയറി അഥവാ ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഇനി ആറാമത്തെ ചോദ്യം വിച്ച് ഈസ് ദ ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻ ബി സിക്കിമാണ് ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ശരിയുത്തരം വരുന്നത് ഗോവയാണ് ഗോവ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവും ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ് അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ് ദ ചെയർപേഴ്സൺ ഓഫ് ദ കേരള സ്റ്റേറ്റ് വുമൺ കമ്മീഷൻ ഫ്രം 1996 2001 വാസ് 1996 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ കേരള സ്റ്റേറ്റ് വുമൺ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരായിരുന്നു എന്നതാണ് ചോദ്യം
ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് സുഗത കുമാരി ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ കമ്മീഷൻ ആയിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ എം സി ജോസഫൈൻ ആണ് കേരളത്തിലെ വുമൺ കമ്മീഷൻ്റെ ചെയർമാൻ ആയിട്ടുള്ളത് എട്ടാമത് ചോദ്യം ഹൂ വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് കേരളത്തിലെ ആദ്യത്തെ യൂത്ത് കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആർ വി രാജേഷ് അടുത്ത ചോദ്യം ഒമ്പതാമത് ചോദ്യമാണ് വാട്ട് ഈസ് ദ എലവേഷൻ ഓഫ് പീക്ക് ആനമുടി ആനമുടിയുടെ ഉയരം എത്ര എന്നതാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം വെസ്റ്റേൺ ഗാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ആനമുടിയുടെ ഉയരം ഫീറ്റിൽ പറയുവാണെങ്കിൽ 8843 ഫീറ്റാണ് ആനമുടിയുടെ ഉയരം മീറ്ററിൽ പറയുമ്പോൾ 2695 മീറ്റർ അടുത്തത് പത്താമത്തെ ചോദ്യമാണ് വിച്ച് കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ടു എൻക്വയർ എബൌട്ട് ജാലിയൻ വാലാബാഗ് ട്രാജഡി ജാലിയൻ വാലാബാഗ് ട്രാജഡിയെ പറ്റിയിട്ട് അന്വേഷിക്കുവാനായിട്ട് നിയമിതനായ കമ്മിറ്റി ഏതാണ് എന്നതാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹണ്ടർ കമ്മിറ്റിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റിയിട്ട് അന്വേഷിക്കുവാൻ നിയമിച്ച കമ്മിറ്റി 1919 ഏപ്രിൽ 3 തീയതി അമൃത്സറിൽ വെച്ചാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് അതിന് നേതൃത്വം കൊടുത്തത് ഡയർ റെജിനാൾഡ് ഡയർ എന്ന വ്യക്തിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തത് അതിലേകദേശം 379 ആൾക്കാരെ മരണപ്പെടുകയും 1200 ആൾക്കാർക്ക് ഇഞ്ചുറി പറ്റുകയും ചെയ്തിരുന്നു അടുത്തത് 11 ചോദ്യമാണ് അക്കാമച്ചെറിയൻ വാസ് കോൾഡ് ഡാഷ് ബൈ ദ ഗാന്ധിജി അക്കാമച്ചെറിയാനെ ഗാന്ധിജി എന്താണ് വിശേഷിപ്പിച്ചത് ചാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്നാണ് അക്കാമച്ചെറിയാനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് അടുത്തത് 12 ചോദ്യമാണ് ഇൻ വിച്ച് ഇയർ സാധുജന പരിപാലന സംഘം വാസ് ഫൗണ്ടഡ് ഏത് വർഷമാണ് സാധുജന പരിപാലന സംഘം ഫൗണ്ട് ചെയ്തത് എന്നാണ് ചോദ്യം 1907 കേരളത്തിലെ സോഷ്യൽ റീഫോമറായ അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം ഫൗണ്ട് ചെയ്തത് അദ്ദേഹം ഈ സംഘടന സ്ഥാപിച്ചത് ദളിതരുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നതിന് വേണ്ടിയിട്ട് ആയിരുന്നു ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രത്താണ് അടുത്തത് 13 ചോദ്യം ജ്ഞാനപീഠം അവാർഡ് വാസ് ഗിവൺ ടു ഡാഷ് ഫോർ റൈറ്റിംഗ് ഓടക്കുടൽ അതായത് ആദ്യമായിട്ട് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഇത് ആരാണ് എഴുതിയതെന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് മലയാളിയായ ജി ശങ്കരക്കുറുപ്പിനാണ് ഓടക്കുഴൽ എന്ന റൈറ്റിങ്ങിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന് 1965 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്നാൽ ഈയിടെ 2019 അക്കിത്തം അച്യുത നമ്പൂതിരിക്കാണ് അവസാനമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അടുത്ത 14 ചോദ്യം നോക്കാം ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് ദീപക് മിശ്ര അസ്യൂംഡ് ഓഫീസ് ഓൺ വിച്ച് ഡേറ്റ് ദീപക് മിശ്ര ഏത് ദിവസമാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് സ്ഥാനമേറ്റെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 28, 2017 ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് സ്ഥാനമേറ്റെടുത്തത് എന്നാൽ നമ്മളിപ്പോൾ പഠിക്കേണ്ടത് നിലവിലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരെന്നതാണ് അത് ശരത് അരവിന്ദ് ബോബ്ഡെയാണ് എസ് എ ബോബ്ഡെയാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അദ്ദേഹം ഇന്ത്യയുടെ 47 ചീഫ് ജസ്റ്റിസ് ആണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക നിലവിൽ ശരത് അരവിന്ദ് ബോബ്ഡെയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അദ്ദേഹം 47 ചീഫ് ജസ്റ്റിസുമാണ് അടുത്തത് 15 ചോദ്യം ഹൂ വാസ് ദ ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യാസ് വുമൺ ക്രിക്കറ്റ് ടീം
to reach the ODI World Cup final in 2017. 2017 ഇന്ത്യയുടെ വുമൺ ക്രിക്കറ്റ് ടീം ODI World Cup-ന്റെ ഫൈനലിൽ എത്തിയിരുന്നു. അതിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി മിതാലി രാജ ആയിരുന്നു. മിതാലി രാജ ആയിരുന്നു 2017 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നത്. അടുത്തത് 16-ാമത്തെ ചോദ്യം. ദ അൺസ്പോക്കൺ അക്കാദമിക് കൾച്ചറൽ ആൻഡ് സോഷ്യൽ മെസ്സേജസ് ദാറ്റ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ടു സ്റ്റുഡൻസ് വൈൽ ദേ ആർ ഇൻ സ്കൂൾ റെപ്രസെൻറ്റ്. ഏത് കരിക്കുലമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കോർ കരിക്കുലം, ഹിഡൻ കരിക്കുലം, ഇൻഫോമൽ കരിക്കുലം ആൻഡ് ഇൻ്റഗ്രേറ്റഡ് കരിക്കുലം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹിഡൻ കരിക്കുലമാണ്. 17-ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ദ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഓഫ് വൈഗോഡ്സ്കിയൻ തിയറി ഓഫ് ലേണിംഗ്. താഴെ തന്നിരിക്കുന്നവയിൽ വൈഗോഡ്സ്കിയൻ തിയറി ഓഫ് ലേണിങ്ങിൻ്റെ ഭാഗം അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. അസസ്മെൻറ്റ് മെത്തേഡ് മസ്റ്റ് ടാർജറ്റ് ഒൺലി ദ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. ഓപ്ഷൻ ബി കൊളാബറേറ്റീവ് ലേണിംഗ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഓപ്ഷൻ സി കരിക്കുലം ഷുഡ് ഇൻക്ലൂഡ് സോഷ്യൽ കൺസ്ട്രെയിൻറ്റ്. ഓപ്ഷൻ ഡി സ്കാഫോൾഡിംഗ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ ദ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ വൈഗോഡ്സ്കിയുടെ തിയറിയുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ ആണ്. അസസ്മെൻറ്റ് മെത്തേഡ് മസ്റ്റ് ടാർജറ്റ് ഒൺലി ദ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. അടുത്തത് 18-ാമത്തെ ചോദ്യം. എ സ്റ്റുഡൻറ്റ് ടീച്ചർ ലേൺസ് എബൌട്ട് ദ പർപ്പസ് ഓഫ് സ്കിൽ ഡ്യൂറിങ്. ഓപ്ഷൻസ് സ്കിൽ അക്വിസിഷൻ ഫേസ്, ടീച്ചിങ് അക്വിസിഷൻ ഫേസ്, നോളജ് അക്വിസിഷൻ ഫേസ്. ഓപ്ഷൻ ഡി ട്രാൻസ്ഫർ ഫേസ്. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, നോളജ് അക്വിസിഷൻ ഫേസ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 19-ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ എബൌട്ട് ഒബ്ജക്റ്റീവ്സ്. ഓപ്ഷൻസ് പ്രൊവൈഡ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് ഫോർ ഓർഗനൈസേഷൻ ഓഫ് കണ്ടൻറ്റ്, റിഫ്ലക്റ്റ് ദ മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓപ്ഷൻ സി റിഫ്ലക്റ്റ് ദ മോഡ് ഓഫ് ഇവാലുവേഷൻ. ഓപ്ഷൻ ഡി പ്ലാൻഡ് ആക്ടിവിറ്റീസ് വിത്ത് സ്പെസിഫിക് പർപ്പസ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്ലാൻഡ് ആക്ടിവിറ്റീസ് വിത്ത് സ്പെസിഫിക് പർപ്പസ്. 20-ാമത്തെ ചോദ്യം. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ അക്കോർഡൻസ് ടു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഓപ്ഷൻസ് ഇറ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ ഓഫ് കോ സ്കോളാറ്റിക് എബിലിറ്റീസ്, ഇറ്റ് പ്രൊവൈഡ് എ ഹോളിസ്റ്റിക് പ്രൊഫൈൽ ഓഫ് ദി ലേണർ, ഇറ്റ് ഐഡൻറ്റിഫൈ ലേറ്റൻറ്റ് ടാലൻറ്റ് ഓഫ് ദ കോണ്ടെക്സ്റ്റ്, ഇറ്റ് ഈസ് സ്പ്രെഡ് ഓവർ ടോട്ടൽ സ്പാൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ ടൈം ഇൻ സ്കൂൾ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇറ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ ഓഫ് കോ സ്കോളാറ്റിക് എബിലിറ്റീസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 20 ചോദ്യങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനിയുള്ള ബാക്കി 80 ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.